ഹായ് ഫ്രണ്ട്സ്, സൗണ്ട് കാർഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഡിടെക് എന്ന ബ്രാൻഡിൻ്റെ ഒരു 5 ചാനൽ ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഒരേ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിടെക്കിൻ്റെ 5 ചാനൽ ആംപ്ലിഫയർ. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ആംപ്ലിഫയർ ആണ്. ഒരു ബ്ലൂ മാസ്കിങ്ങോട് കൂടിയുള്ളൊരു PCBയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു PCBയാണ്. ഡിടെക് എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെ, ബ്രാൻഡ് നെയിമൊക്കെ അവരോട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കണക്ഷനും കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ട്രാൻസിസ്റ്റർ ടിപ്പ് 142, ടിപ്പ് 147, അങ്ങനെ 5 പെയറാണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ട്രാൻസിസ്റ്ററാണത്. ST ഒറിജിനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി സോൾഡറിങ് സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു സോൾഡറിങ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കുഴപ്പമില്ലാത്ത നല്ലൊരു ബ്ലൂ മാസ്കിങ്ങോട് കൂടിയുള്ളൊരു സോൾഡറിങ് സൈഡാണ്. അപ്പോൾ ഈ സോൾഡറിങ് സൈഡിൽ തന്നെ അവർ കണക്ഷൻ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കമ്പനി പറയുന്നത് 120 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കൊരു 100 വാട്ടെങ്കിലും ഔട്ട്പുട്ട് ഇതിനകത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. 27.0, 27.5 ആമ്പിയർ തൊട്ട് 8 ആമ്പിയർ ഉള്ള ട്രാൻസ്ഫോമർ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഒരു 5 LED ഒക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹീറ്റ് സിങ്ക് ഒക്കെ ആണെങ്കിലും ഒരു 6 ലീഫിൻ്റെ ഹീറ്റ് സിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു ഹീറ്റ് സിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അവർ പറയുന്നത് ഒരുപാട് ഹീറ്റ് ആവത്തില്ല, ഓവർ ഹീറ്റൊന്നും ആവുന്ന ടൈപ്പ് അല്ല, നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹീറ്റ് സിങ്ക് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഹെവി ആയിട്ടുള്ള ഹീറ്റ് സിങ്ക് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽ ഒക്കെ എവിടെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ഇൻപുട്ട് എല്ലാം കറക്റ്റായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സെൻറ്റർ, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, ഗ്രൗണ്ട്, അപ്പോൾ അങ്ങനെ കറക്റ്റ് എല്ലാം തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. കണക്ഷൻ കിടക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് ഇവിടെ സോൾഡർ ചെയ്താൽ മതി. കണ്ടാൽ മനസ്സിലാവും, ആ വയർ ഇതിലെടുത്തിട്ട് ഇവിടെ സോൾഡർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 5 ഇൻപുട്ട് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് എവിടെ നിന്നാണ്? സ്പീക്കർ ഔട്ട് എന്ന് അവർ എടുത്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 5 ചാനലിനും സ്പീക്കർ ഔട്ട് അവർ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെ സ്പീക്കർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, സ്പീക്കർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ഔട്ട്പുട്ട് ഇവിടുന്ന്, ഒരു ഔട്ട്പുട്ട് ഇവിടുന്ന്, അടുത്ത ഔട്ട്പുട്ട് ഇവിടുന്ന്, അടുത്ത ഔട്ട്പുട്ട്. ഗ്രൗണ്ട് കോമൺ ആയതുകൊണ്ട് നമുക്ക് ഗ്രൗണ്ട് ഇവിടുന്നോ ഇതേ ഇവിടെ രണ്ടിടത്ത് ഗ്രൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഗ്രൗണ്ട് എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് 27.0, 27 ഒരു 5 ആമ്പിയർ തൊട്ട് 8 ആമ്പിയർ വരെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. AC വോൾട്ട്, AC 0 AC ഇവിടെയായിട്ടാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. ഒരിടത്ത് തന്നെയാണ് ഇൻപുട്ട് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ, ഉപയോഗിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഒരുപാട് അവിടെ ഇവിടെ എവിടെയും കൊണ്ടുവന്നും വയറി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. RMC സോക്കറ്റ് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ആ രീതിക്കാണ് നമുക്ക് അവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 ഫീസ് ആഡ് ചെയ്തിട്ടുണ്ട്. 3 നിക്സിൻ്റെ 35 വത്ത് ഡയോഡാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പാടെ 4750 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്ററാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു 8 ഇഞ്ച് സ്പീക്കറൊക്കെ ഇതിലേക്ക് കൊടുക്കണമെന്നുണ്ട്, ഇതിലേക്ക് പാരലായിട്ട് ഒരു 2 കപ്പാസിറ്ററോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം കൂട്ടുമ്പോഴൊക്കെ പതറാതെയും നല്ല ക്ലിയർ ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ഒക്കെ ചെയ്യാനാണെങ്കിൽ ഈ ബോർഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക, നല്ല ബോർഡാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക.
അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ എന്നും പറയാറുള്ള പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ.